Like, subscribe, and press the bell icon for new updates. Be Sinful Woman by Kishwar Naheed. Kishwar Naheed is a Pakistan writer in Urdu language. Now, we have to say patriarchy. Pakistan is a patriarchy. We have to say patriarchy. Kishwar Naheed is a post-colonial writer. അവർ ഇന്ത്യൻ പാർട്ടീഷൻ്റെ സമയത്ത് അവർക്ക് 7 വയസ്സേ ഉള്ളായിരുന്നു. അവർ യു പിയിലായിരുന്നു ജനിച്ചത്. പിന്നീട് അവർ പാകിസ്ഥാനിലോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ പാർട്ടീഷൻ ഇന്ത്യയുടെ പാർട്ടീഷൻ്റെ സമയത്ത് പാകിസ്ഥാൻ മുസ്ലിം ഉമ്മനെ ഒരു കമ്മ്യൂണൽ സ്ട്രെങ്ത്തിൻ്റെയും അല്ല എന്തുവാ ഒരു ഇൻറ്റഗ്രിറ്റിയുടെയൊക്കെ സിമ്പിളായിട്ടാണ് കണക്കൂട്ടിയിരുന്നത്. എന്ന് വെച്ചാൽ വുമൻസ് ഞാൻ നേഷൻ്റെ തന്നെ സിമ്പിൾ വുമൻസ് ആണ്. വുമൺ എപ്പോഴും ഇൻഡിജീനിയസ് വാല്യൂസിനും പിന്നെ കൾച്ചറൽ ഒതൻറ്റിസിറ്റിക്കൊക്കെ അടിമപ്പെട്ട് തന്നെ നിൽക്കണം. എന്ന് വെച്ചാൽ മറ്റേ കുലസ്ത്രീ പോലെ തന്നെ നിൽക്കണമെന്നായിരുന്നു. അപ്പം ഇതിനെതിരെ ചില വുമൺസ് മാറി സഞ്ചരിച്ച ട്രാൻസ്ക്രിസ് ചെയ്യുന്ന വുമണിനെയൊക്കെ സിൻഫുൾ ഭയങ്കര പാപികളായിട്ടായിരുന്നു അവർ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ദ പോയം ഈസ് എ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് വുമൺ ഹു ഡു നോട്ട് സബ്സ്ക്രൈബ് ടു ദ സൊസൈറ്റൽ ഓപ്പറേഷൻ ആൻഡ് ആർ ഓപ്പ്രസീവ്. അപ്പം ഇതിനെതിരെ മാറി സഞ്ചരിക്കുന്ന വുമൻസിനെ പറ്റിയിട്ടാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. പോയം പറഞ്ഞുതരാം. വി സിൻഫുൾ വുമൺ. ഇറ്റ് ഈസ് വി സിൻഫുൾ വുമൺ ഹു ആർ നോട്ട് ഓഡ് ബൈ ദി ഗ്രാൻഡിയർ ഓഫ് ദോസ് ഹു വിയർ ഗൗൺസ്. അതെ, ഞങ്ങളാണ് സിൻഫുള്ളായിട്ടുള്ള വുമൺ. ഞങ്ങളെന്താ ഒരിക്കലും ഗൗൺ ധരിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് അടിമപ്പെട്ട് നിൽക്കുന്നവരല്ല. എന്ന് വെച്ചാൽ എന്താ പാട്രിയാർക്കി അനുസരിക്കുന്നവരുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാത്തവരാണെന്ന് ഞങ്ങൾ. എന്ന് വെച്ചാൽ ഞങ്ങൾ മറ്റേ പാട്രിയാർക്കി അനുസരിച്ചൊക്കെ ഒന്നും ജീവിക്കാത്തവരാണെന്ന്, അവരോടൊന്നും ഞങ്ങൾക്ക് ആരാധന തോന്നില്ലെന്ന്. ഹു ഡു നോട്ട് സെൽസ് അവർ ലീവ്സ് ഹു ഡു നോട്ട് ബോർ ഹെർട്സ്. എന്താ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ജീവിതം വിൽപ്പന ചരക്കാക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടില്ല. അല്ലാതെ ഞങ്ങൾ ബോ അവർ ഹെഡ്സ് ഞങ്ങളുടെ തല കുനിച്ചിട്ടും ഇല്ല. എന്ന് വെച്ചാൽ വൈഫ്സും ആയിട്ടില്ല. ഇത് രണ്ടും ഞങ്ങൾക്ക് വേണ്ട എന്നാണ് അതിനകത്ത് പറയുന്നത്. ഇനി അടുത്ത സ്റ്റാൻസിൽ വരുമ്പം ഇറ്റ് ഈസ് വി സിൻഫുൾ വുമൺ. ഞങ്ങൾ സിൻഫുൾ വുമൺ ആണ്. ഞങ്ങളുടെ ബോഡിയിലെ ഹാർവെസ്റ്റ് എല്ലാം സെല്ല് ചെയ്യുന്നത് എന്താ എപ്പോഴും മെന്നാണ്. സെല്ല് ചെയ്യുന്ന മെന്നിന് അല്ലെങ്കിൽ പാട്രിയാർക്കിയൊക്കെയാണ് ഉയർന്ന വിലയിൽ എപ്പോഴും ഉള്ളത്. ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്കതൊന്നും വേണ്ട. ഉയർന്ന വിലയിലോട്ടൊന്നും ഞങ്ങൾക്ക് പോകണ്ട. ഞാൻ എന്ന് വെച്ചാൽ വുമണിൻ്റെ ബോഡി ഒരു വിൽപ്പന ചരക്കായിട്ട് വെച്ചേക്കുന്നു. അത്രയാണത്. മെന്നിനാണ് ഉയർന്നതും നിലയും വില ഉള്ളതും സൊസൈറ്റിയിൽ ഭയങ്കര സ്ഥാനമുള്ളതും എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്ത സ്റ്റാൻസ് ഇറ്റ് ഈസ് വി ഞങ്ങളെന്താ സിൻഫുൾ വുമൺ ആണ്. ഞങ്ങളുടെ മുൻപിലുണ്ടായിരുന്ന ബാരിക്കേഡ്സിനെ തകർത്ത് ബാനർ ഓഫ് ട്രൂത്ത് ഉയർത്തി വന്നവരാണ്. പല കട്ടളകൾക്കും ബാക്കിലുള്ള എന്ന് വെച്ചാൽ പല വീടിനകത്തുമുള്ള പേഴ്സിക്യൂഷൻ്റെ കൊലകളുടെയൊക്കെ കഥ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എന്താ പിന്നെന്തുവാ ഹു ഫൈൻഡ് ദ ടങ്സ് വിച്ച് കുഡ് ബീൻ സീവേർഡ്. അടിച്ചമർത്തിയതിൻ്റെ അല്ലെങ്കിൽ സംസാരിച്ചവരുടെ നാക്ക് കട്ട് ചെയ്ത കഥയുമൊക്കെ നമുക്കറിയാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇനി അടുത്ത സ്റ്റാൻസിൽ വീണ്ടും ഇറ്റ് ഈസ് വി സിൻഫുൾ വുമൺ. ഞങ്ങൾ സിൻഫുൾ വുമൺ ആണ്. എത്ര ചെയ്സ് ചെയ്താലും ഞങ്ങളുടെ പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂ ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ അവരുടെ ഹൗസ് അറസ്റ്റിൻ്റെ കാര്യം ഇവിടെ നിന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഞങ്ങൾക്കെതിരെ കെട്ടിയ ബാരിക്കേഡ് ഞങ്ങൾ തകർത്തു. ഇനിയും അത് ഉയർത്തരുത്. നൈറ്റ് ടൈമിൽ പോലും ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ട് അടുത്ത സ്റ്റാൻസ് എന്ന് വെച്ചാൽ വീണ്ടും ഫസ്റ്റ് സ്റ്റാൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വി സിൻഫുൾ വുമൺ. ഞങ്ങൾ ഗൗൺസ് ധരിക്കുന്നവരെ വില കൽപ്പിക്കത്തില്ല. ഞങ്ങളുടെ ശരീരം വിൽക്കില്ല. ഞങ്ങളുടെ തല കുനിക്കുകയില്ല. ഞങ്ങളുടെ കൈകൾ ഒരിക്കലും ഒരുമിച്ച് കിട്ടത്തില്ല. ഇതാണ് ഈ പോയം. എന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ പാട്രിയാർക്കിയെതിരെ വഴിമാറി സഞ്ചരിച്ച വുമണിനെ സിൻഫുള്ളായിട്ട് കണക്കാക്കിയിരുന്നു. അപ്പോൾ ആ സിൻഫുൾ വുമണിനെ ആ സിൻഫുള്ളായിട്ട് കണക്കാക്കുന്ന വുമണിനെ പ്രൈസ് ചെയ്തിട്ടുള്ള പോയമാണിത്. Like, subscribe, and press the bell icon for new updates.